ഷെഫീഖ് ചെങ്ങരയാണ് നമ്മൾ ഇന്നുള്ളത് കോത്തഗിരി അതായത് കോത്തഗിരി എന്ന് പറയുമ്പോൾ നമ്മൾ ഊട്ടിയിലൊക്കെ പോന്നിട്ടുണ്ടാവും പക്ഷേ ഊട്ടിയിൽ പോകുന്നത് നമ്മൾ ഒരു ദിവസത്തിന് വേണ്ടി പെട്ടെന്ന് ഓടിക്കിതച്ച് ഊട്ടിയിലൊക്കെ വന്ന് നമ്മൾ തിരിച്ചു പോകുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ ഊട്ടി യാത്ര അപ്പോൾ നമ്മൾ വ്യത്യസ്തമായി ഊട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 23 കിലോമീറ്റർ കോട്ടഗിരിയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് വിനോദസഞ്ചാരത്തിൻ്റെ പറുദീസയായ ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നാണ് നമ്മുടെ ഈ കോത്തഗിരി അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരെ ഈ കോത്തഗിരിയിലേക്ക് വെച്ച് പിടിച്ചത് ഏതായാലും നമുക്ക് കോത്തഗിരിയിലെയും അതുപോലെ തന്നെ ഊട്ടിയിലെയും വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ഇന്ന് കണ്ടറിയാം അങ്ങനെ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് ഏകദേശം ഒരു 6 മണി രാവിലെ 6 മണിക്കാണ് നാടുകാണി ചുരം വഴി നേരെ ഗൂഡല്ലൂർ വഴിയാണ് നിങ്ങൾ ഊട്ടിയിലേക്ക് പോയത് ഊട്ടിയിൽ നിന്ന് നേരെ 23 കിലോമീറ്ററാണ് നമ്മുടെ ഈ കോട്ടഗിരി അല്ലെങ്കിൽ ഈ കോത്തഗിരി എന്ന് പറയുന്ന ഈ വ്യൂ പോയിൻറ്റും അതുപോലത്തെ ഒരുപാട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കാഴ്ചയിൽ വരുന്ന ഈ കോത്തഗിരിയുള്ളത് അപ്പോൾ നമ്മൾ ഊട്ടിയിലേക്കൊക്കെ പോകുമ്പോൾ തന്നെ വളരെയധികം കാഴ്ചകളാണ് നമ്മുടെ മുന്നിൽ വരിക പൈൻ മരങ്ങൾക്കിടയിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന അനുഭൂതി അതൊരു വല്ലാത്ത ഒരു രസം തന്നെയാണ് ചായ കുടിക്കാൻ വേണ്ടി ഏകദേശം ഊട്ടിയിൽ എത്തുന്നതിന് 20 കിലോമീറ്റർ ഇപ്പുറത്താണ് ഞങ്ങൾ വണ്ടി നിർത്തിയത് നേരെ ഞങ്ങൾ ഒരു തട്ടുകടയിലേക്കാണ് ഞങ്ങൾ ചെന്നത് ഇവിടെ പൊറോട്ടയുണ്ട് ഇഡ്ഡലിയുണ്ട് അതുപോലെ തന്നെ ദോശയുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ദോശയും അതുപോലെ തന്നെ ഇഡലിയും ഒക്കെ കഴിച്ചു പക്ഷേ ഇഡലിയൊന്നും അവിടെ തിരക്ക് കാരണം ഇഡലിയൊന്നും വെന്തിട്ടില്ലായിരുന്നു എങ്കിലും ഞങ്ങൾ കിട്ടിയത് അവിടെ നിന്നും കഴിച്ചു ഊട്ടിയിലും പരിസരങ്ങളിലും ഒക്കെ കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കമ്പങ്ങനെ പുഴുങ്ങിയിട്ട് അതിലൊക്കെ മസാല പുരട്ടിയിട്ട് അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് ആ തണുപ്പിൽ അത് നിന്നാൻ അപ്പം ഞങ്ങൾ നേരെ അതൊക്കെ കഴിച്ചു പിന്നീട് അടുത്ത കണ്ട ഒരു പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശം ഇവിടെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഞങ്ങൾ ചിലവഴിക്കുകയുണ്ടായി അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തു എന്നിട്ട് ഞങ്ങൾ നേരെ ഊട്ടിയിലേക്കാണ് ഇനി പോകുന്നത് പക്ഷേ ഊട്ടിയിൽ ഒന്നും ഇന്ന് ഞങ്ങൾ കാണുന്നില്ല കാരണം ഒരുപാട് തവണ ഊട്ടി ഞങ്ങൾ സന്ദർശിച്ചതാണ് അപ്പോൾ നേരെ കോട്ടഗിരിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കേരളത്തിൽ 2 രൂപ ജാസ്തി 2 രൂപ കുറവ് അങ്ങനെ ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ച് നേരെ ഞങ്ങൾ കോത്തഗിരിയിലേക്ക് യാത്ര ആരംഭിച്ചു അപ്പോൾ കോത്തഗിരിയിലേക്ക് യാത്ര ആരംഭിക്കുന്നതിന് ഏകദേശം ഒരു ഊട്ടിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് ഞങ്ങളൊരു പ്രദേശത്തെത്തി ഇവിടെയും നല്ല കാഴ്ചയാണ് അപ്പോൾ കോത്തഗിരിയിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് സ്ഥലത്തിന്റെ പേരെന്ന സ്ഥലം തോട്ടപ്പട്ട നമ്മൾ ഏകദേശം കോട്ടഗിരിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോട്ടഗിരിയിൽ എന്ന് പറഞ്ഞാൽ ഫുൾ പച്ചപ്പാണ് ഇവിടെ കാണുന്ന പൈൻ മരങ്ങളും അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ചെറിയ ചെറിയ നല്ല തിക്നെസ്സായ മരങ്ങൾ അതാണ് നമ്മുടെ കോട്ടഗിരിയിലേക്ക് ആകർഷിക്കുന്നത് ഏതായാലും നമുക്ക് കോട്ടഗിരി എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ തമിഴ്നാട്ടിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് പക്ഷേ കേരളത്തിൽ നമ്മുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഉള്ളിലുള്ള ആരും ഒരുപക്ഷെ കോട്ടഗിരിയിലേക്ക് വന്നിട്ടുണ്ടാവില്ല ഒരു പക്ഷേ നമ്മൾ ഊട്ടിയിലേക്കൊക്കെ പോരും പക്ഷേ ഊട്ടിയിൽ കാണേണ്ട സ്ഥലം എന്ന് പറയുന്നത് കോട്ടഗിരിയാണ് നമ്മൾ ഊട്ടിയിൽ ആ തിരക്കിൽ വന്നിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് പോകും പക്ഷേ കോട്ടഗിരിയിലാണ് നമ്മൾ കാഴ്ചകൾ കാണേണ്ടത് ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന കോട്ടഗിരിയിലേക്ക് നമുക്ക് പോകാം കോത്തഗിരിയിലേക്ക് പോകുന്ന വഴിയിൽ മുഴുവൻ കാഴ്ചകളുടെ പറുദീസയാണ് കാരണം ഏത് ഭാഗത്ത് നോക്കിയാലും കാഴ്ചകൾ മാത്രം വരുന്ന നമ്മുടെ കോത്തഗിരിയിലുള്ള യാത്രയിൽ മുഴുവൻ ഇങ്ങനെയുള്ള കാഴ്ചകളാണ് വളരെ മനോഹരം ഏതായാലും നമ്മൾ കോത്തഗിരി ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് ഏകദേശം ഒരു ടൗണിൽ ഒരുപാട് കടകളും അതുപോലെ തന്നെ വീടുകളും ഒക്കെ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലമാണ് നമ്മുടെ കോത്തഗിരി അല്ലെങ്കിൽ കോട്ടഗിരി
അങ്ങനെ ഞങ്ങൾ ഉച്ചഭക്ഷണത്തിനായി അവിടെ കോത്തഗിരിയിൽ തന്നെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. ഇവിടെ പച്ചരിയുടെ ചോറാണ്, അതുകൊണ്ട് തന്നെ അധികം ആരും ഭക്ഷണം കഴിച്ചില്ല. ഇതാണ് നമ്മുടെ കോത്തഗിരിയുടെ ആകാശ ദൃശ്യം. വളരെ മനോഹരം, പച്ചപ്പ് നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ വീടുകളും അതുപോലെ തന്നെ കടകളും അതുപോലെ തന്നെ മൊത്തത്തിൽ ഒരു വൈബ്, മൊത്തത്തിൽ മുകളിൽ നിന്ന് ഇങ്ങനെ കാണുന്ന കാഴ്ചകൾ കാണാൻ തന്നെ ഒരു നല്ല ചന്തം. ഇതാണ് കോത്തഗിരിയുടെ പ്രത്യേകത. ഒരുപാട് പ്രദേശത്ത് ഇങ്ങനെ പരന്ന് കിടക്കുന്ന വീടുകളും അതുപോലെ തന്നെ അതിൻ്റെ ഇടതൂർന്ന വനമേഖല എന്നൊക്കെ നമുക്ക് പറയപ്പെടുന്ന രൂപത്തിൽ തന്നെ ഇങ്ങനെ കാണുന്ന വളരെ മനോഹരമായ കാഴ്ചകൾ. ഇങ്ങനെ ഈ കോടമഞ്ഞിൻ്റെ സമയത്താണ് ഏറ്റവും നല്ല ഭംഗിയുള്ള ഈ കാഴ്ചകൾ നമുക്ക് കാണാനാവുക. ഇങ്ങനെ തേയില ചെടികൾക്കിടയിലൂടെ ഇങ്ങനെ പോകാൻ എന്തൊരു രസമാണ്. മുകളിലാണെങ്കിൽ ആകാശ നീലയും അതുപോലെ തന്നെ താഴത്ത് പച്ചയും കലർന്ന നല്ല അടിപൊളി വൈബുള്ള സ്ഥലങ്ങളാണ് നമ്മുടെ ഈ സ്വിറ്റ്സർലാൻഡിൽ, നമ്മുടെ ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡിൽ. അതാണ് നമ്മുടെ കോത്തഗിരി. ഇവിടെ നമ്മൾ മെയിനായിട്ട് സ്ഥലങ്ങളൊന്നും കാണാനില്ലെങ്കിലും പ്രകൃതിയാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. അതൊരു പ്രത്യേക വൈബാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വിറ്റ്സർലാൻഡ്, നമ്മുടെ ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയുന്നത്. മലമടക്കുകൾ, ആ മലമടക്കുകൾക്കിടയിൽ കൃഷിയും അതുപോലെ തന്നെ കാര്യമായിട്ട് തേയില തോട്ടങ്ങളും അതുപോലെ തന്നെ സോപ്പ് പെട്ടികൾ അടുക്കി വെച്ചതുപോലെ കാണപ്പെടുന്ന ചെറിയ ചെറിയ ടൗണുകൾ എന്ന് പറയില്ല, ചെറിയ ചെറിയ പാടികൾ എന്ന് പറയാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ വീടുകൾ, ഭവനങ്ങൾ, അതാണ് നമുക്ക് ഇവിടെ കൂടുതലായിട്ടും കാണാനാവുക. അതുപോലെ തന്നെ ഇടവിട്ട് ഓരോ മല മടക്കുകൾക്കിടയിലും ടീ ഫാക്ടറികളും നമുക്ക് കാണാം.
ഇവിടെ ഇങ്ങനെ ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒരു കേബേജ് തോട്ടം ഞങ്ങൾ കണ്ടപ്പോൾ അവിടെ ഇറങ്ങി. ഇവിടെ തന്നെ എത്ര എത്ര ഏക്കർ ഉണ്ട്? 8 ഏക്കർ അല്ലേ? 8 ഏക്കറിൽ ഏതൊക്കെയാ ഉള്ളത് ഇപ്പോ? കാബേജും ക്യാരറ്റും അല്ലേ? ക്യാരറ്റ് ഒരു 5 ഏക്കർ, കാബേജ് ഒരു 3 ഏക്കർ. എത്ര ജോലിക്കാരുണ്ട്? ജോലിക്കാരൻ 10 ആൾക്കാരും പണിക്കുണ്ട്. അപ്പോ നമ്മള് കേരളത്തില് മൊത്തം ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തില് മൊത്തം പച്ചക്കറി വരുന്നത്. നീലഗിരി. അപ്പൊ നമ്മളെ കേരളത്തിലേക്കുള്ള പച്ചക്കറികളാണ് തയ്യാറാവുന്നത്. ഈ സ്ഥലത്തിന്റെ പേര്, ഈ സ്ഥലത്തിന്റെ പേര്, ഈ സ്ഥലത്തിന്റെ പേരാറോ അല്ലേ? അപ്പോ ഇവിടെ മൊത്തം എന്താക്കണേ, ഇത് കാബേജ്, കാബേജ് ആണ് ഇവിടെ മുട്ടക്കോസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇതാക്കണേ, ഇത് നല്ലൊരു കൃഷിത്തോട്ടം തന്നെയാണ്. ഉള്ള പച്ചപ്പിൽ നല്ല വൈബിൽ നിൽക്കുന്ന ഒരു തോട്ടമാണ് ആ കാണുന്നത്. അങ്ങേ തലയിൽ നല്ല പച്ചപ്പ് കാണുന്നത് അതാണ് ക്യാരറ്റ്. കോത്തഗിരിയിലും അതുപോലെ തന്നെ കോത്തഗിരി ഉൾപ്പെട്ട ഏകദേശം ഒരു 15 കിലോമീറ്ററിനുള്ളിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. ലാംസ് റോക്ക് വ്യൂ പോയിൻ്റ്, അതുപോലെ തന്നെ ഗ്യാതറിങ് വാട്ടർഫാൾസ്, ഉയിലാട്ടി വാട്ടർഫാൾസ്, അതുപോലെ തന്നെ കല്ലാർ ഫ്രൂട്ട് ഗാർഡൻ, അതുപോലെ തന്നെ ഏകദേശം 16 കിലോമീറ്റർ ഇവിടെ നിന്നും കോടനാട് വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ റിസർവ് ഫോറസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നെഹ്റു പാർക്ക്, അതായത് നെഹ്റു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ടൗണിൽ തന്നെയാണ്, കോത്തഗിരി ടൗണിൽ തന്നെയാണ്. ചെറിയൊരു പാർക്കാണ്, കുട്ടികൾക്കൊക്കെ വന്നിരിക്കാൻ പറ്റും, ഫാമിലിക്കൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു പാർക്കാണ്. എവിടെ ചെന്നാലും കാണുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമ്മുടെ ഈ ക്യാരറ്റും അതുപോലെ തന്നെ ഈ പ്ലംസ്, ഈ മാങ്ങകളൊക്കെ ഇങ്ങനെ ഉപ്പും മുളകും ഇങ്ങനെ തേച്ച് വെച്ചതൊക്കെ. അപ്പോൾ നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഏകദേശം ഒരു കോട്ടഗിരിയിൽ നിന്ന് 20 കിലോമീറ്റർ ഇപ്പുറത്ത് ഡോട്ട്പേട്ട പീക്ക് ഒരു ഉണ്ട്. അത് ഇതാക്കണേ ഇവിടെ ഓരോന്നിൻ്റെയും റേറ്റ് കാറ് ജീപ്പ് 20 രൂപ. അപ്പോൾ ഏകദേശം ഒരു 8 മണി മുതൽ 5 മണി വരെ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പം, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പം അതിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരുന്നവരൊക്കെ ഇവിടെ നിന്ന് കയറി പോവാം. അങ്ങനെ ഞങ്ങൾ കോത്തഗിരിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഊട്ടിയിൽ എത്തി. ഏകദേശം ഒരു 6 മണിയായി കാണും. ഇനി ഊട്ടിയിലെ കാഴ്ചകൾ ഞങ്ങൾ കാണുന്നില്ല, നേരെ നാട്ടിലോട്ട് പോവുകയാണ്. ഊട്ടിയിൽ വൈകുന്നേരമായി, ഏകദേശം നല്ല തണുപ്പാണ്. ഈ കാണുന്ന കോടയാണ് ഊട്ടിയിലെ സഞ്ചാരികളെ ഏറ്റവും പുളകം കൊള്ളിക്കുന്നത്. കാരണം എപ്പോഴും, അതായത് രാവിലെയും വൈകിട്ടും എന്തായാലും അവിടെ മഞ്ഞുണ്ടാകും. അതുമാത്രമല്ല, ഈ കോട മഞ്ഞ് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും നേരെ ഊട്ടിയിലേക്ക് വെച്ച് പിടിക്കുന്നത്. അപ്പോൾ കോത്തഗിരിയിലെ ഈ ഊട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി കോട്ടഗിരിയിലേക്കുള്ള ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്തായാലും കമൻറ്റ് രേഖപ്പെടുത്തണം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.